നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ സിൽവർ ലൈൻ അതിരടയാളക്കല്ലിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കേരളയിൽ വിരുദ്ധ സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം. പ്രതിഷേധം പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 50-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കലാകായിക ഇനങ്ങളെല്ലാം മനുഷ്യനെ കൂടുതൽ മികച്ച മനുഷ്യരാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബി. രാമന്തളി, കുന്നരു, കാരന്താട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വടിവാൾ കണ്ടെത്തി. വാൾ കണ്ടെടുത്തത് പ്രദേശത്തെ കെട്ടിടത്തിനു പിന്നിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ക്വാർട്ടേഴ്സ് കാട് കയറി നശിക്കുന്നു. പുനർനിർമ്മിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കാതെ റെയിൽവേ അധികൃതർ. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കഴിയുന്നത് വാടക വീടുകളിൽ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രതീകാത്മകമായി സിൽവർ ലൈൻ അതിരടയാളക്കല്ല് സ്ഥാപിച്ച് അതിൽ റീത്ത് വെച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സിൽവർ ലൈൻ അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടിയിൽ നിന്നും സംസ്ഥാന സർക്കാരും കേരളയിലും പിന്നോട്ടു പോയ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസ് സമുച്ചയത്തിനു മുന്നിൽ പ്രതീകാത്മകമായി സിൽവർ ലൈൻ അതിരടയാളക്കല്ലിന്റെ മാതൃക സ്ഥാപിച്ച് റീത്ത് വച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായും പാരിസ്ഥിതികമായും സാമ്പത്തികമായും കേരളത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന പദ്ധതി. അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്ന സർക്കാർ നടപടി പിൻവലിച്ച പശ്ചാത്തലത്തിൽ സമരക്കാർക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിച്ച് സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് സന്ദീപ് പാണപ്പുഴ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീനിഷ് ടി പി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ആകാശ് ഭാസ്കരൻ, ഗോകുൽ ഗോപി, അർജുൻ കോറോം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കലാകായിക ഇനങ്ങളെല്ലാം മനുഷ്യനെ കൂടുതൽ മികച്ച മനുഷ്യരാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബി. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 50-ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ മികച്ച നിലവാര ഉയർച്ചയ്ക്ക് ഗ്രന്ഥാലയങ്ങളും കലാസമിതികളും വലിയ സംഭാവനകളാണ് നൽകുന്നത്. കലകളും കായിക ഇനങ്ങളും മനുഷ്യരെ കൂടുതൽ മികച്ച മനുഷ്യരാക്കുന്നുണ്ടെന്നും എം എ ബേബി പറഞ്ഞു. ഗ്രന്ഥശാലയും വായനശാലയും ഇതെല്ലാം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നമ്മളിപ്പോ എന്താണോ ആ നമ്മളെ ഇപ്പോ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കുന്നതിൽ ഈ പാട്ടും നാടകാവതരണവും നാടകം കാണലും നൃത്തവും പിന്നെ സ്പോർട്സ് മത്സരങ്ങളുണ്ട്. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 50-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി ഐ മധുസൂദൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി പി അപ്പുക്കുട്ടൻ മാസ്റ്റർ, സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ, സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, കെ കെ ഗംഗാധരൻ, വി പി കണ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഗാ തിരുവാതിരയും നൃത്തസന്ധ്യ, മാർഗംകളി എന്നിവയും അരങ്ങേറി. ഡിസംബർ മാസം വരെ നീണ്ടുനിൽക്കുന്നതാണ് വാർഷികാഘോഷ പരിപാടികൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. രാമന്തളി, കുന്നരുവിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വടിവാൾ കണ്ടെടുത്തു. കുന്നരു, കാരന്താട്ടെ ഒരു കെട്ടിടത്തിനു പിന്നിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നാണ്
പഴക്കമുള്ള തുരുമ്പിച്ച വടിവാൾ കണ്ടെടുത്തത്. രാമന്തളി കുന്നരു കാരന്താട്ടെ മാന്താൻ പാലത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പഴക്കമുള്ള വടിവാൾ കണ്ടെടുത്തത്. മാന്താൻ പാലത്തിന് സമീപത്തെ വേണുഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടത്തിന്റെ പിന്നിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലായിരുന്നു വടിവാൾ. കാടുപിടിച്ച ഈ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് വടിവാൾ കിട്ടിയത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കെ നായർ, SI നികേഷ്, ASI റൌഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വടിവാൾ കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ വടിവാൾ കോടതിയിൽ ഹാജരാക്കി. നേരത്തെ CPM BJP സംഘർഷമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. പയ്യന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെയോടെയുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇരുവരെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴയങ്ങാടിയിൽ നിന്ന് വെങ്ങരയിലേക്ക് വരികയായിരുന്ന KL 13 T 944 എന്ന വാഗ്നർ കാറും പഴയങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന KL 13 AM 3765 കാറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഇരു കാറുകളിലും സഞ്ചരിച്ചിരുന്ന കുട്ടികളായ 5 വയസ്സുകാരൻ അനൂപിനും 11 വയസ്സുകാരിയായ ആദിശ്രീക്കുമാണ് പരുക്കുപറ്റിയത്. ഇരുവരെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ക്വാർട്ടേഴ്സ് കാട് കയറി നശിക്കുമ്പോഴും പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ റെയിൽവേ. നിലവിൽ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ വാടക വീടുകളിലാണ് കഴിയുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ ജീവനക്കാർ ഉപയോഗിച്ചിരുന്ന റെയിൽവേ ക്വാർട്ടേഴ്സുകൾ കാലപ്പഴക്കത്താൽ നശിക്കുമ്പോഴും അവ പുനർനിർമ്മിക്കാനാവശ്യമായ നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ വാടക വീടുകളിലാണ് ഇപ്പോൾ കഴിയുന്നത്. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് പുതിയ ക്വാർട്ടേഴ്സ് സമുച്ചയം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ ക്വാർട്ടേഴ്സുകളൊക്കെ ഈ ഉപയോഗശൂന്യമായ ഈ ക്വാർട്ടേഴ്സ് പൊളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ റെയിൽവേയുടെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള നൂതന സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ട് സംവിധാനങ്ങളും റെയിൽവേ ഒരുക്കണമെന്നാണ് ഇതിലൂടെ പറയാനുള്ളത്. കാരണം ഈ റെയിൽവേ യാത്രക്കാർ ഇവിടെ എത്തുമ്പോൾ സമീപ പ്രദേശങ്ങളിൽ ഒരിക്കലും എവിടെയും തന്നെ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്ന പോലുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അതൊക്കെ കണ്ടില്ലെന്ന് അടിക്കാതെ ഒരു സംവിധാനം, നൂതനമായ ഒരു കെട്ടിട സമുച്ചയം ഉയർത്തിക്കൊണ്ട് റെയിൽവേയുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. അതേസമയം ഇരുട്ട് വീണു കഴിഞ്ഞാൽ ഈ ക്വാർട്ടേഴ്സുകൾ മദ്യപന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കെട്ടിടാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് സമീപവാസികൾക്ക് ദുരിതമാവുകയാണ്. മഴ കൂടി പെയ്തതോടെ കൊതുക് ശല്യവും ഒപ്പം പകർച്ചവ്യാധി ഭീഷണിയും. പ്രശ്നപരിഹാരത്തിനായി സ്ഥലം MBയോ MLAയോ ഇടപെടണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ജാമ്യ അസരിയ മഹാസമ്മേളനത്തിന് പതാക ഉയർന്നു. PK അബൂബക്കർ ഫൈസി പതാക ഉയർത്തി. May 20, 21, 22 തീയതികളിൽ നടക്കുന്ന പയ്യന്നൂർ ജാമ്യ അസരിയ മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശൈഖുന PK അബൂബക്കർ ഫൈസി പതാക ഉയർത്തി. മഗ്രീബ് നിസ്കാരാനന്തരം നടന്ന ബുർദ മജ്ലിസ്, ഖവാലി എന്നിവയ്ക്ക് സയ്യിദ് ഹാഫിള അബ്ദുൾ ഖാദർ ഫൈസിയും സംഘവും നേതൃത്വം നൽകി. KJമാൽ, ഷമീർ വാഫി, MK ബഷീർ, സയ്യിദ് സൗഫാൻ തങ്ങൾ, ഉസ്മാൻ മൗലവി, MDP ബാസിത്ത്, TP മുഹമ്മദ് കുഞ്ഞ്, സയ്യിദ് അൻവർ സഖാഫ്, അസരി വളാഞ്ചേരി, SP മുസ്തഫ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. May 21 ശനിയാഴ്ച 2 മണിക്ക് മഹല്ല സാരഥി സംഗമം സയ്യിദ് സൊഫാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശക്തമായ മഴയിൽ ചെറുകുന്ന് കട്ടക്കുളത്ത് വീട് തകർന്നു.
കട്ടുകുളം ദേവാലയത്തിന് സമീപം താമസിക്കുന്ന കെ പി വർഗീസിന്റെ വീടിന്റെ മേൽക്കൂരിയാണ് പൂർണ്ണമായും തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ചെറുകുന്ന കട്ടക്കുളം ദേവാലയത്തിനു സമീപം താമസിക്കുന്ന കെ പി വർഗീസിന്റെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നു വീണത്. രാത്രി 2:30 ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ മേൽക്കൂര മുഴുവനായും തകർന്നു വീണു. വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ പഞ്ചായത്തിൽ വാതിൽപ്പടി സേവന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് ആർ ആന്റണിയുടെ വീട്ടിൽ സേവനം എത്തിച്ചാണ് ചെറുപുഴ പഞ്ചായത്തിൽ വാതിൽപ്പടി സേവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വീട്ടിലെ ഉള്ള അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് പുറത്തു പോയി മരുന്നോ മറ്റ് സാധനങ്ങളോ വാങ്ങുന്നതിനോ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്റ്ററിംഗ്, പെൻഷൻ അപേക്ഷ തുടങ്ങിയവ നൽകുന്നതിനോ വയ്യാതിരിക്കുന്ന ആളുകളെ അവരുടെ വീട്ടിൽ തന്നെ എത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഒരു സന്നദ്ധ സേന സംവിധാനം ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ഒരുക്കിയിരിക്കുക. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, മെമ്പർമാരായ സി ബി എം തോമസ്, കെ ഡി പ്രവീൺ, സന്തോഷ് ഇളയിടത്ത്, സെക്രട്ടറി കെ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ നിന്നും പുറത്തുപോയി സാധനങ്ങളും സേവനങ്ങളും നേടാൻ സാഹചര്യമില്ലാത്ത കുടുംബങ്ങൾക്ക് വളണ്ടിയർമാർ വഴി സേവനങ്ങൾ എത്തിക്കുന്ന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ പെരുമ്പയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു മുന്നിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പഴയങ്ങാടിയിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കെ എൽ 60G 1578 ടാറ്റ സഫാരിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ പടന്ന തെക്കേക്കാട് മീൻവളർത്തുകേന്ദ്രം തകർന്നു. പി കെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള മീൻവളർത്തുകുളമാണ് തകർന്നത്. കവ്വായിക്കാരനോട് ചേർന്ന് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കുളമാണ് തകർന്നത്. 5000 ചെറുതും വലുതുമായ കരിമീൻ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയെല്ലാം നഷ്ടമായി. കുളത്തിന്റെ ഒരു ഭാഗത്തെ ഭിത്തി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വിദേശത്തായിരുന്ന അർഷാദ് തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 1 വർഷം മുമ്പാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യകൃഷി ആരംഭിച്ചത്. ഇനി കുളം പുനർനിർമ്മിച്ചു വേണം കൃഷി പുനരാരംഭിക്കാൻ. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അർഷാദ് പറയുന്നു. ഏകദേശം നമ്മള് 5000 പേരെ കുഞ്ഞുങ്ങളും ഏകദേശം 1300 പേര് നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ മിന്നാന്ത മഴയോട് കൂടി ഇതെല്ലാം ഇടിഞ്ഞിട്ട് നമ്മളെ ഫുള്ള് ഭാഗം ഫുള്ള് തകർന്നിട്ടുള്ളത് 5-6 ലക്ഷം രൂപ മുടക്കി ചെയ്ത കേസാണ്. എല്ലാം പോയ മാതിരിയാണ് കാണുന്നത്. ഇനി കംപ്ലീറ്റ് JCB വെച്ച് പുറത്തിട്ടിട്ട് ആദ്യം ഫുള്ള് റിനോവേറ്റ് ചെയ്യേണ്ടി വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ത്രിക്കരിപ്പൂർ. ചെറുപുഴ പുഴയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥലങ്ങളിൽ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെക്കിഡാം, ആവുള്ളക്കയ്യം, കോലുവള്ളി, ആയനൂർക്കടവ് തുടങ്ങി നിരവധി സ്ഥലത്താണ് അപകട ഭീഷണി ഉള്ളത്. എപ്പോൾ നോക്കിയാലും പുഴ ശാന്തമാണ്. വലിയ വെള്ളപ്പൊക്കത്തിലൊഴികെ ഒഴുക്കുണ്ടെന്ന് പോലും തോന്നുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാരല്ലാത്ത പലരും ഈ പുഴയിൽ നീന്താൻ തയ്യാറാകുന്നതും അപകടത്തിൽപ്പെടുന്നതും. ഓരോ വർഷവും 1-2 ആളുകൾ ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിക്കാറുണ്ട്. അതിനാൽ അനാവശ്യമായി പുഴയിൽ ഇറങ്ങാൻ പാടില്ലെന്ന ഒരു ബോർഡ് വെക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഈ പുഴയിലെ മിക്ക സ്ഥലങ്ങളിലും അതിഭയങ്കരമായ ചുഴിയാണുള്ളത്. നീന്താനിറങ്ങുന്നവർ ചുഴിയിൽ അകപ്പെടുന്നു. ചുഴിയിൽ അകപ്പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനോ മൃതദേഹം പോലും എത്ര മുങ്ങിയാലും കണ്ടെടുക്കാനോ കഴിയില്ല. മഴക്കാലം വരുന്നതോടെ അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥലങ്ങളിൽ ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും വയ്ക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കാസർഗോഡ് ശുചിത്വ മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതി.
പദ്ധതിയുടെ ഭാഗമായി പടന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തു. മാലിന്യ സംസ്കരണം നിർമാർജനം എന്ന ലക്ഷ്യവുമായാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പരിധിയിൽ 300 കുടുംബങ്ങൾക്ക് 2 വീതം റിംഗ് കമ്പോസ്റ്റുകളാണ് നൽകിയത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദിനൂർ 8 വാർഡിൽ നിർവഹിച്ചു. ₹750,000 വകയിരുത്തിക്കൊണ്ട് അഥവാ ₹675,000 ശുചിത്വ മിഷന്റെ ഫണ്ടും ₹75,000 ഗുണഭോക്തൃ വീതവുമായിട്ട് ₹750,000 ചെലവിൽ 300 കുടുംബങ്ങൾക്ക് നിർമ്മിച്ച 600 റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. തെരുവിലും പാതയോരങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശുചിത്വ മിഷൻ ഫണ്ടും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ ₹750,000 മൊത്തം ചിലവ്. ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടം റിംഗ് കമ്പോസ്റ്റുകൾ നൽകുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ അധ്യക്ഷയായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TKP ഷാഹിദ, TKM മുഹമ്മദ് റഫീഖ്, വാർഡ് മെമ്പർമാരായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, TV വിജയലക്ഷ്മി, VO സഞ്ജയ് കുമാർ, റെയ്ഡ്കോ കോർഡിനേറ്റർ ജിയോ ജിമ്മി, VO PV രാജേഷ്, ഹരിതകർമ്മസേന സെക്രട്ടറി K രജനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ത്രിക്കി റിപ്പോർട്ട്. കുടിവെള്ള പദ്ധതിക്കായി വെങ്ങര ചൂരിക്കാട് റോഡ് കുഴിച്ച് ഒരു വർഷമായിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. മഴ ശക്തി പ്രാപിക്കുന്നതിനു മുൻപ് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മാടായി വെങ്ങര റോഡിൽ നിന്നും ചൈനാക്ലി റോഡിലേക്ക് എത്തുന്ന വെങ്ങര ചൂരിക്കാട് റോഡ് തകർന്നിട്ട് ഒരു വർഷമായി. അറ്റകുറ്റപ്പണി നടത്തുവാനോ റോഡ് ഗതാഗത യോഗ്യമാക്കുവാനോ ഉള്ള യാതൊരു നടപടിയും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ നടുഭാഗത്തുകൂടി ചാൽകീറിയതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് സമീപവാസികൾ പറയുന്നത്. റോഡ് കോൺട്രാക്ടർ വന്ന് കുഴിച്ചു, കുഴിച്ചിട്ട് അവര് പറഞ്ഞതെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ട് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അവര് വീട് കൊണ്ടുവന്ന ഈ ജില്ലയും പൊടിയും കൊണ്ടിട്ടതല്ലാതെ വേറെ ആരും തിരിഞ്ഞു നോക്കിയില്ല, ഇത്ര പേര് തിരിഞ്ഞു നോക്കിയില്ല. ഇത് റോഡ് ഈ കുഴിഞ്ഞു പോയതിനു ശേഷം ആണ് ഈ വാർഡ് മെമ്പർ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പൈപ്പിട്ട ഭാഗത്തെ കല്ലുകൾ മുഴുവൻ സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് ഒലിച്ചിറങ്ങിയ സ്ഥിതിയാണിപ്പോൾ. റോഡിൽ പൈപ്പിടുന്നതിനായി കുഴിയെടുക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ ഈ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. റോഡ് തകർന്നതോടെ പ്രദേശത്തേക്ക് ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലും കടന്നു ചെല്ലാത്ത സ്ഥിതിയുമുണ്ട്. പൈപ്പിന് വെള്ളത്തിന് വേണ്ടിട്ട് ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടിട്ട് വലിയ പൈപ്പ് ഇടുന്നതാണ്. അപ്പൊ അവര് നടുക്കേ കൂടി ഇടാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഇന്നലെ അങ്ങനെ പറഞ്ഞു. പക്ഷേ കൊത്തിയത് സൈഡിലേ കൂടി ഇടാൻ പറഞ്ഞത് നടുക്കേ കൂടി കൊത്തി. എന്റെ അപ്പാടെ അവരൊന്നും ചെയ്തില്ല, അവരില്ല മണ്ണിട്ട് മൂടി. മഴ പെയ്യുമ്പോ ഒട്ടാകെ ഇതായി. അവരോട് പറഞ്ഞു ഇതാക്കിട്ട് ഈ ജില്ല ഇത്ര പേരിട്ടു. പിന്നെ താറിടാൻ പറഞ്ഞാൽ അവര് പാസ്സായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട്. ഇതുവരെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനിയിൽ ഒരു കളിയാട്ടക്കാലം കൂടി കടന്നുപോയിരിക്കുന്നു. 10,000 പങ്കെടുത്ത ഉത്സവ പറമ്പിൽ ആളൊഴിഞ്ഞപ്പോൾ നിറഞ്ഞ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. എല്ലാ ഉത്സവങ്ങളും കഴിഞ്ഞ ശേഷം വലിയ തോതിലുള്ള മാലിന്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഇത്തരത്തിൽ നിരവധി പാഴ്വസ്തുക്കളാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ടക്കാലം കഴിഞ്ഞപ്പോൾ അവശേഷിച്ചത്. ഉത്സവപ്പറമ്പിലെ കുന്നുകൂടിയ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ജോലി ഹരിതകർമ്മസേന ഏറ്റെടുക്കുകയായിരുന്നു. ഈ മാലിന്യങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രശ്നം തന്നെ സൃഷ്ടിച്ചേക്കാമായിരുന്ന സാഹചര്യത്തിലാണ് ഹരിതകർമ്മസേനയുടെ ഇടപെടലുണ്ടായത്. ഉത്സവം കഴിഞ്ഞ ദിവസം തന്നെ മഴ ശക്തി പ്രാപിച്ചത് ഏറെ ബുദ്ധിമുട്ടുളവാക്കിയിരുന്നു. മാലിന്യങ്ങൾ മൂലമുണ്ടാകാമായിരുന്ന പകർച്ചപ്പനിയും മറ്റ് പാരിസ്ഥിതിക ദുരന്തവുമാണ് ഹരിതകർമ്മസേനയുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ 2 വാർഷികവും കുടുംബസംഗമവും May 22 സംഘടിപ്പിക്കുന്നു. ഒന്നാണ് നമ്മൾ എന്ന പേരിൽ നടത്തുന്ന പരിപാടി പയ്യന്നൂർ DYSP KA പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 2 മുമ്പ് കോവിഡ് രൂക്ഷമായ കാലത്ത് ആ വിരസതയെ അകറ്റുവാനും സമൂഹത്തിൽ അറിയപ്പെടാതെ പോയ കലാകാരന്മാർക്ക് ഒരു വേദിയൊരുക്കുവാനും വേണ്ടി
പയ്യന്നൂർ സെന്റ് മേരീസ് അധ്യാപകനായ ദിലീപാണ് ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. ആ കൂട്ടായ്മ വളർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുള്ളവരും വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ഉള്ളവരടക്കം 108 അംഗങ്ങൾ ഇന്ന് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായുണ്ട്. കൂടാതെ വാവ സുരേഷ്, വൈക്കം വിജയലക്ഷ്മി, ഡാവിഞ്ചി സുരേഷ് തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ഗ്രൂപ്പിൽ നിറസാന്നിധ്യമാണ്. 2 ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ളത് എന്ന് പറയുമ്പോഴും ഇതുവരെയും ഓൺലൈൻ അല്ലാതെ നേരിട്ട് കാണാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള വേദിയായി മാറുകയാണ് May 22 സംഗമം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇതിനോടകം പയ്യന്നൂരിൽ എത്തിക്കഴിഞ്ഞു. പയ്യന്നൂർ ആനന്ദതീർത്ഥ വിദ്യാലയത്തിലാണ് പരിപാടി നടത്തുക. ആകസ്മികമായി മരണപ്പെട്ടുപോയ ഗ്രൂപ്പിലുണ്ടായിരുന്ന അംഗം ലതയുടെ സ്മരണാർത്ഥം ലതാനഗർ എന്നാണ് സംഗമവേദിക്ക് പേര് നൽകിയിരിക്കുന്നത്. മാധ്യമസമ്മേളനത്തിൽ ദിലീപ് മാസ്റ്റർ, ഷീന പ്രദീപ്, അഷറഫ് കാങ്കുൽ, ഡോക്ടർ നബീൽ, ഡോക്ടർ ജയശേഖർ, ജയകൃഷ്ണൻ ചേണിച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തിയുമായി കണ്ണപുരം ജനമൈത്രി പോലീസ് രംഗത്ത്. SI CG സാംസൺ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം എത്തുന്നതിന് മുൻപ് നാടും നഗരവും ശുചീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയാണ് കണ്ണപുരം പോലീസും. കണ്ണപുരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനും പരിസരവും KSTP റോഡ് ഓവുചാലും ശുചീകരിച്ചു. ASA CG സാംസൺ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. എം സതീശൻ, ASI എ റഷീദ്, MV ജയചന്ദ്രൻ, എ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ബാലസംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനം ചെറുപ്പാറയിൽ നടന്നു. SFI ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ പ്രണവ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനം SFI ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ പ്രണവ് ഉദ്ഘാടനം ചെയ്തു. പ്രജോദ് അധ്യക്ഷത വഹിച്ചു. അളകനന്ദ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കൺവീനർ KP കമലാക്ഷൻ, ജോയിന്റ് കൺവീനർ അംബിക രാജേഷ്, ടി ജയകുമാർ, കെ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി വിസ്മയ വിജയനെ സെക്രട്ടറിയായും ശ്രീലക്ഷ്മി പ്രഭാകരനെ പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിമാരായി ദിഷ്ണു ദിവാകരൻ, ജ്യോതിക എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി പ്രജ്ഞ പ്രദീപ്, നീരജ് KP എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സംസ്ഥാന സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്ക് പരിപാടിയുടെ കണ്ണപുരം പഞ്ചായത്ത് തല ഉദ്ഘാടനം കീഴറയിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കണ്ണപുരം കൃഷിഭവൻ, കണ്ണപുരം പഞ്ചായത്ത്, വിജ്ഞാന പോഷിണി വായനശാല കീഴറ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഞങ്ങളും കൃഷിയിലേക്ക് പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കീഴറയിൽ നടന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കാർഷിക മേഖലയിൽ സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം കഴിഞ്ഞൊരു 6 വളരെ കൃത്യമായും കേരളത്തിൽ തരിശിട്ടിരിക്കുന്ന ഭൂമിയെല്ലാം ഇതിനെ കൃഷിയോഗ്യമാക്കുന്നതിനു വേണ്ടി വലിയൊരു പ്രയത്നം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ ഭൂമിയും കൃഷിയോഗ്യമായിട്ടുള്ളതാണ്. പലയിടത്തും നമുക്കറിയാം ഭൂമി ആളുകളുടെ കയ്യിലുണ്ടെങ്കിലും അത് കൃഷിയോഗ്യമാക്കാൻ പലരും തയ്യാറാകുന്നു. ഇപ്പൊ നമ്മുടെ ജില്ലാ തലത്തിലുള്ള ആലോചിച്ചൊരു കാര്യം, നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മലയോര ഗ്രാമസഭയിൽ ചേർന്നപ്പോൾ ഏകദേശം നമ്മുടെ ജില്ലയിൽ പല ഭാഗത്തും ആളുകൾ കൈവശം വെച്ചിരിക്കുന്നത് ചില വിദേശത്താണ്.
കല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി. മുതിർന്ന കർഷകൻ കെ വി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എ ആർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു. വി വിനിത, പി വിദ്യ, വി വി പുഷ്പവല്ലി, എ സുരേന്ദ്രൻ, എം കെ നാരായണൻകുട്ടി, കൃഷി ഓഫീസർ എ എൻ അനുഷ, വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 15 വർഷമായി പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന റോട്ടറി പയ്യന്നൂർ മിഡ് ടൌണിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മെയ് 22 ഞായറാഴ്ച നടക്കും. പയ്യന്നൂർ കാപ്പാട്ട് ഇക്കോ തണൽ പാർക്കിന് സമീപമാണ് മിഡ് ടൌൺ മെഡോസ് എന്ന പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മെയ് 22 ഞായറാഴ്ച രാവിലെ 9:30 റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് മിഡ് ടൌൺ മെഡോസ് ഉദ്ഘാടനം ചെയ്യും. ടി എ മധുസൂദനൻ എംഎൽഎ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, നിയുക്ത റോട്ടറി ഗവർണർ എം ഡി പ്രമോദ് നായനാർ, അസിസ്റ്റന്റ് ഗവർണർ ഇ പി ശശിധരൻ എന്നിവർ പങ്കെടുക്കും. വി ഉപേന്ദ്ര ഷേണായി, ഡോക്ടർ ഗൌതം ഗോപിനാഥ്, കെ പി ദിവാകരൻ, എസ് സൈനുദ്ദീൻ, ഗംഗാധരൻ മേലേടത്ത്, കെ വേണുഗോപാലൻ, എൻ സുരേഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 2022-23 സംരംഭക വർഷമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വ്യവസായ ഓഫീസർ കെ അരവിന്ദാക്ഷൻ, കല്യാശ്ശേരി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത എന്നിവർ ക്ലാസ് എടുത്തു. സംരംഭക വർഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ ചുരുങ്ങിയത് 100,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് 3 മുതൽ 4 ലക്ഷം വരെയുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിക്കാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വ്യവസായ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും സംരംഭം തുടങ്ങാൻ താൽപര്യമുള്ള ആളുകൾക്ക് 2022 മെയ് മാസത്തിൽ പൊതുബോധവൽക്കരണം നടത്തി തുടർന്ന് താൽപര്യമുള്ള ആളുകൾക്ക് ജൂൺ മാസത്തിൽ ലൈസൻസ്, ലോൺ, സബ്സിഡി മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് സംരംഭങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ക്യാമ്പയിനുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് നമ്മൾ കോപ്പി ചെയ്യുന്ന സംരംഭങ്ങളിലേക്ക് പോകാതെ തനതായ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസും മനസ്സിലാക്കിയിട്ട് അത്തരം സംരംഭങ്ങളിലേക്ക് മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയും ചെയ്യുള്ളൂ. വി വിനീത, പി ദിവ്യ, എ വി പ്രഭാകരൻ, വി സുനില തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 2021 വർഷത്തെ മന്ദ്യൻ നാരായണൻ ട്രസ്റ്റിന്റെ അവാർഡ് മാതമംഗലത്തെ രമേശൻ ഹരിതയ്ക്ക് നൽകുവാൻ അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മാത്തിൽ ആലപ്പടമ്പ് സ്വദേശിയും കരിവെള്ളൂർ സമരസേനാനിയുമായിരുന്നു മന്ദ്യൻ നാരായണൻ. ഇദ്ദേഹം കരിവെള്ളൂർ സമരത്തിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഈ വർഷത്തെ മന്ദ്യൻ നാരായണൻ ട്രസ്റ്റിന്റെ അവാർഡെന്ന് ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു അറിയിച്ചു. ഈ വർഷത്തെ അവാർഡ് മാതമംഗലത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ രമേശൻ ഹരിതയ്ക്ക് നൽകുവാൻ അവാർഡ് നിർണയ കമ്മിറ്റി തീരുമാനിച്ചു. തന്റെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഹരിത രമേശൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. മാതമംഗലം കൂട്ടായ്മ എന്ന ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്നത് ഹരിത രമേശനാണ്. മുൻവർഷങ്ങളിൽ വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. അവാർഡ് ദാനം മെയ് അവസാന വാരം പയ്യന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ ടി എ മധുസൂദനൻ എംഎൽഎ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ട്രസ്റ്റി ചെയർമാൻ കുന്നമ്മൽ ബാബു, അവാർഡ് നിർണയ സമിതി കൺവീനർ കെ വി പവിത്രൻ, കെ ശ്രീരാജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വാഹനങ്ങളുടെ ഫിറ്റ്നസ് 15 വർഷത്തിൽ നിന്നും 20 വർഷമാക്കി ഉയർത്തിയ കേന്ദ്ര സർക്കാർ അത് ഓട്ടോറിക്ഷകൾക്കും കൂടി ബാധകമാക്കണമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഎടിഒ പെരളം ഡിവിഷൻ കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ സെക്രട്ടറി യു വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഎടിഒ പെരളം ഡിവിഷൻ സമ്മേളനം കൊഴുമ്മൽ രക്തസാക്ഷി മന്ദിരത്തിൽ ജില്ലാ സെക്രട്ടറി യു വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം അനുമോദന ചടങ്ങുകൾ കുട്ടികൾക്ക് അങ്ങേയറ്റം ആവേശകരമായിരിക്കും. അതുപോലെ തന്നെ
നമ്മുടെ ഇടയിലെ തൊഴിലാളികൾക്കും അത് ആവേശം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിവിഷൻ പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പി വി രമേശൻ രക്തസാക്ഷി പ്രമേയവും പി ശശി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സെക്രട്ടറി പി പി ഭരതൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിൽ 2020-21 വർഷം എൽ എസ് എസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ ഓട്ടോ തൊഴിലാളി സി രമേഷ് കുമാറിന്റെ മകൾ കെ വി രേവതിക്കുള്ള അനുമോദനം ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു. വാഹനങ്ങളുടെ ഫിറ്റ്നസ് 15 വർഷത്തിൽ നിന്നും 20 വർഷമാക്കി കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് ഓട്ടോറിക്ഷകൾക്കു കൂടി ബാധകമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ചന്ദ്രൻ, പി വി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി പി പി ഭരതനെയും വൈസ് പ്രസിഡന്റായി സി രമേഷ് കുമാറിനെയും സെക്രട്ടറിയായി പി ശശിയെയും ജോയിന്റ് സെക്രട്ടറിയായി പി വി രമേശിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വേനൽത്തുമ്പി പര്യടനത്തിന് രാമന്തളിയിൽ സ്വീകരണം നൽകി. ബാലോത്സവവും നടന്നു. കൃഷ്ണദാസ് പലേരി ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് ന്യൂസ് ലീക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം പറഞ്ഞത് വാക്കിംഗ് ത്രൂ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് രാമന്തളി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നൽകിയ സ്വീകരണ പരിപാടി കൃഷ്ണദാസ് പലേരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മേജിക്കുകൾ അവതരിപ്പിച്ചുമാണ് കൃഷ്ണദാസ് പലേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കെ സത്യൻ അധ്യക്ഷത വഹിച്ചു. സാരംഗ് സ്വാഗതം ആശംസിച്ചു. പരിപാടിയോടനുബന്ധിച്ച് എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ സിൽവർ ലൈൻ അതിരടയാളക്കല്ലിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കേരളയിൽ വിരുദ്ധ സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം. പ്രതിഷേധം പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കലാകായിക ഇനങ്ങളെല്ലാം മനുഷ്യനെ കൂടുതൽ മികച്ച മനുഷ്യരാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബി. രാമന്തളി കുന്നരൂ കാരന്താട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വടിവാൾ കണ്ടെത്തി. വാൾ കണ്ടെടുത്തത് പ്രദേശത്തെ കെട്ടിടത്തിനു പിന്നിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ക്വാർട്ടേഴ്സ് കാട് കയറി നശിക്കുന്നു. പുനർനിർമ്മിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കാതെ റെയിൽവേ അധികൃതർ. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കഴിയുന്നത് വാടക വീടുകളിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.